കേരള പൂരക്കളി കലാ അക്കാദമി ജില്ലാ സമ്മേളനം ജൂലൈ 21 നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കേരള പൂരക്കളി കലാ അക്കാദമി ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം രാമണേശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു. രൂപീകരണ യോഗം മലബാർ ദേവസ്വം ബോർഡ് റീജിയണൽ ചെയർമാൻ സി കെ നാരായണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു. പിന്നീട് പൂരക്കളിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റു ചില സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി പൂരക്കളി കലാ അക്കാദമിയുടെ പ്രവർത്തനം കുറച്ചുകൂടെ കുറഞ്ഞു വന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ ഗവൺമെൻറ് പൂരക്കളിക്ക് വേണ്ടി മാത്രം ഒരു അക്കാദമി രൂപീകരിച്ച കാര്യം നിങ്ങൾക്കറിയാം. നമ്മുടെ ഇന്ന് ഫോക്ലോർ അക്കാദമിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി കലകൾ, 1354 കലകൾ, ആ കലകളിൽ നിന്ന് ഒറ്റൊരു കലയെ, പൂരക്കളിയെ മാത്രം അടർത്തിയെടുത്തിട്ട് അതിനുവേണ്ടി മാത്രം ഗവൺമെൻറ് ഒരു അക്കാദമി രൂപീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് പി വി രമേശൻ അധ്യക്ഷത വഹിച്ചു. പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണ പണിക്കർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ദാമോദര പണിക്കർ, എം ബാലകൃഷ്ണൻ, എ തമ്പാൻ, സുരേഷ്, കുഞ്ഞിരാമൻ, അജീഷ് ദാമോദരൻ, എ ബാലൻ, ടി മാലിംഗൻ മുന്നാട്, ജില്ലാ സെക്രട്ടറി ജനാർദ്ദനൻ, പി അനീഷ് ദീപം എന്നിവർ സംസാരിച്ചു. ജൂലൈ 21 ഞായറാഴ്ച രാമണീശ്വരം കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളോടെ ജില്ലാ സമ്മേളനം നടത്താനും യോഗം തീരുമാനിച്ചു.